നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത് കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികളൊക്കെ. ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഇന്ന് സെലക്ടേഴ്സ് അഹമ്മദാബാദിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ടീം പ്രഖ്യാപനം വരിക. ഒരുപക്ഷെ നാളെയേ ടീം പ്രഖ്യാപനം ഉണ്ടാവൂ എന്നും ഇപ്പോൾ റിപ്പോർട്ടുകളിലുണ്ട്. ഇപ്പോൾ ESPN ക്രിക്കറ്റ് ഫോ ഇന്നലെ ഒരു റിപ്പോർട്ട് ഇട്ടു, സഞ്ജു സാംസണിന് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് അവസരം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന്. എന്നാൽ അധികം വൈകാതെ ക്രിക്ബസ് മറ്റൊരു റിപ്പോർട്ടിട്ടു, ഋഷഭ് പന്തിനാണ് വൈസ് ക്യാപ്റ്റൻ സാധ്യത കൂടുതൽ. KL രാഹുലും സഞ്ജു സാംസണും സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയിലേക്കുള്ള മത്സരത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ. സംഗതി ഇങ്ങനെ മാറ്റി മാറ്റി വാർത്തകൾ വരുമ്പോൾ നമുക്ക് ഊഹിച്ചെടുത്ത് ഒന്നും അങ്ങ് പറയാൻ പറ്റില്ല. ആ പരിപാടി ഇവിടെ ഇല്ല, അതിന് വേറെ സ്ഥലം നോക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമ്മളിവിടെ ചെയ്യുന്നത് ലഭ്യമാവുന്ന സോഴ്സുകളിൽ നിന്ന് കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മറ്റുമൊക്കെ ആയിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. നമ്മളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യാസ് T20 വേൾഡ് കപ്പ് സ്ക്വാഡ് BCCI സെറ്റ് ഫോർ സെലക്ഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിലിട്ടിട്ട് അവർ കാര്യം കൊടുക്കുകയാണ്. BCCI ഇന്ന് ഇന്ത്യയുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ വേണ്ടി, അതിനുവേണ്ടി ഇന്ന് പ്രഖ്യാപിക്കുമെന്നല്ല, അതിനു വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ഇന്ന് നടത്തുകയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ചില കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സ്ലോട്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നു. ഋഷഭ് പന്ത്, KL രാഹുൽ, സഞ്ജു സാംസൺ എന്നിവരാണ് അതിൽ ഇപ്പോൾ ആ ഒരു സ്ലോട്ടിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത്. സ്ക്വാഡ് നേരത്തെ അനൗൺസ് ചെയ്ത പോലെ, നേരത്തെ ജയ്ഷാ BCCIയുടെ സെക്രട്ടറി അനൗൺസ് ചെയ്ത പോലെ രോഹിത് ശർമ്മ തന്നെയായിരിക്കും സ്ക്വാഡിനെ നയിക്കുക. പിന്നെ അവർ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. IPLൽ ഇപ്പം വളരെ മികച്ച രൂപത്തിലുള്ള പ്രകടനം നടത്തുന്ന കുറേ താരങ്ങളുണ്ട്. ഫിനിഷർ റോളിൽ ശശാങ്ക് സിംഗ്, അശുതോഷ് ശർമ്മ, അവരെയൊക്കെ നേരിട്ടങ്ങ് ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയാണ്. IPLൽ ബാറ്റർമാർ ക്വാളിറ്റിയുള്ള 5 വിദേശ ബൗളർമാരെ നേരിടുന്നില്ല, ഫുൾ കോട്ട വരുന്നില്ല അവർക്ക്. കുറേ ഡൊമസ്റ്റിക് പ്ലെയേഴ്സൊക്കെയാണ് അവിടെ ബൗൾ ചെയ്യുന്നത്. കൂടാതെ കരീബിയനിലെയും അമേരിക്കയിലെയും വിക്കറ്റ് IPLലുള്ള പോലെ വളരെ ഫ്ലാറ്റ് വിക്കറ്റുകളായിരിക്കില്ല, സ്ലോ വിക്കറ്റുകൾക്കുള്ളൊരു സാധ്യതയാണ് അവിടെ കൂടുതൽ കാണുന്നത്. അപ്പം ബാറ്റിംഗ് സ്കില്ല്, മോർ ബാറ്റിംഗ് സ്കില്ല് ആവശ്യമായിരിക്കും. ജസ്റ്റ് ഹിറ്റിംഗ് സ്കിൽസ് മാത്രമല്ല, കറൻ്റ്ലി IPLലുള്ള പോലെ ജസ്റ്റ് ഹിറ്റിംഗ് സ്കിൽസ് മാത്രമായിരിക്കില്ല, മോർ ബാറ്റിംഗ് സ്കിൽസ് ആവശ്യമുള്ള താരങ്ങളെ പരിഗണിക്കേണ്ടി വരും. ഇന്ത്യയുടെ മാച്ചുകളൊക്കെ ഡേ ഗെയിമുകളാണ് അവിടെ, കാരണം ഇന്ത്യയിലേക്കുള്ള സമയം കൂടി കണക്കാക്കിയിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് ടൈമൊക്കെ നോക്കിയിട്ട് അവിടെ ഡേ ഗെയിമുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഡ്യൂ എന്നുള്ളൊരു ഫാക്ടർ കളിയിൽ അധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഇത്തരം കേസുകളിൽ ഫ്രണ്ട് ലെഗ് ക്ലിയർ ചെയ്തുകൊണ്ട് സിക്സർ അടിക്കുന്ന അല്ലെങ്കിൽ ഗാലറിയിലേക്ക് പന്ത് പറത്തുന്ന സ്കില്ല് മാത്രം മതിയാവില്ല, അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ സ്കോർ മത്സരങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം മത്സരങ്ങളിൽ ട്രഡീഷണൽ ആങ്കർ റോള് കളിക്കുന്ന താരങ്ങളെ കൂടി ഉൾപ്പെടുത്തി പോയാലേ പറ്റുകയുള്ളൂ എന്നൊക്കെ അതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കാര്യം വ്യക്തമാവുന്നുണ്ടാവും എങ്ങോട്ടാണ് ഈ ചാട്ടം എന്നുള്ളതൊക്കെ. ഏതായാലും മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്നലെ തന്നെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ കാര്യം കൂടി നമ്മൾ നോക്കുകയാണ്. അതിൽ ഏതാണ്ട് നിങ്ങൾക്ക് കാര്യം വ്യക്തമാവും ഇതിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്നുള്ളത്. അതിൽ അവർ പറയുന്നത് 2 പൊസിഷനാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ചർച്ചയിലുള്ളത്. നടന്ന് ഹാർദിക്കിൻ്റെ പൊസിഷൻ, ദെൻ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ സ്ലോട്ട് ഓൺ അജണ്ട ആസ് സെലക്ടേഴ്സ് ടു മീറ്റ് ഇൻ അഹമ്മദാബാദ് ഓൺ ട്യൂസ്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ അവർ റിപ്പോർട്ട് ഇട്ടതാണ്. പറഞ്ഞത് മനസ്സിലായല്ലോ, ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ സ്ലോട്ടിനെ കുറിച്ച് അവിടെ ചർച്ചയില്ല. സെക്കൻഡ് വിക്കറ്റ് കീപ്പർ സ്ലോട്ടും ഹാർദിക് പാണ്ഡ്യ ഉൾപ്പെടുത്തണമോ എന്നുള്ളതുമാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രധാന അജണ്ട എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്. നാഷണൽ സെലക്ഷൻ കമ്മിറ്റി ഹെഡഡ് ബൈ അജിത് അഗാർക്കർ വിൽ കൺവെൻ ഇൻ അഹമ്മദാബാദ് ഓൺ ട്യൂസ്ഡേ ടു മീറ്റ് വിത്ത് BCCI സെക്രട്ടറി ജയ്ഷ. ദി പർപ്പസ് ഓഫ് ദി മീറ്റിംഗ് ഈസ് ടു ഫൈനലൈസ് 15 മെമ്പർ സ്ക്വാഡ് ഫോർ ദി T20 വേൾഡ് കപ്പ് ഇൻ അമേരിക്കാസ്. ഓൾദോ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മേ ബി ഡിലൈഡ് ബൈ എ ഡേ. അപ്പോൾ ഇന്ന് മീറ്റിംഗ് നടന്നാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒരു പക്ഷേ ഒരു ദിവസം കൂടി വൈകി നാളെയൊക്കെ ടീമിൻ്റെ ആ ഒരു അനൗൺസ്മെന്റ് വരാൻ സാധ്യതയുള്ളൂ എന്ന് പറയും. ഇതൊന്നും ഒഫീഷ്യൽ അല്ല, ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലുള്ള കാര്യം നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. ഒഫീഷ്യൽ വരുമ്പോൾ നമ്മളത് പറയും.
ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഇത്തരം റിപ്പോർട്ടുകൾ സഹായിക്കും എന്ന് മാത്രം. എന്നിട്ട് അവരതിൽ പറയുകയാണ്, ഷാ ഇപ്പം അതായത് ജയ്ഷാ ഹു സെർവ്സ് ആസ് ദി കൺവീനർ ഓഫ് ദി സീനിയർ സെലക്ഷൻ കമ്മിറ്റി. അപ്പം സീനിയർ സെലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ് ഷാ. അദ്ദേഹത്തിന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ചില പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പം അഹമ്മദാബാദിലേക്ക് മീറ്റിംഗ് വെക്കുന്നതും നാളെ ഒരു പക്ഷേ അനൗൺസ്മെൻറ്റ് വരാനുള്ള സാധ്യതയും വരുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ കീ ഡിസ്കഷൻ, ഈ ഒരു മീറ്റിംഗിൽ നടക്കാൻ പോകുന്ന കീ ഡിസ്കഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വിക്കറ്റ് കീപ്പേഴ്സ് സ്ലോട്ടിനെ കുറിച്ചാണെന്നും ആൻഡ് അസസിങ് ദി ഇൻക്ലൂഷൻ ഓഫ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ഇൻ ദി സ്ക്വാഡ്, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചായിരിക്കും കീ ഡിസ്കഷൻ വരിക. എന്നിട്ട് അവർ പറയുകയാണ്, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം കെ എൽ രാഹുൽ ഐ പി എല്ലിൽ അദ്ദേഹം 144 സ്ട്രൈക്ക് റേറ്റിൽ 378 റൺസ് സോഫാർ അടിച്ചിട്ടുണ്ട്. അതേസമയം സഞ്ജു സാംസൺ 385 റൺസ് അറ്റ് ദി സ്ട്രൈക്ക് റേറ്റ് ഓഫ് 161 ഇതുവരെ കളിച്ചിട്ടുണ്ട് ഈ ഒരു സീസണിൽ. പക്ഷേ സഞ്ജു സാംസണിൻ്റെ ഇമ്പ്രസീവ് പെർഫോമൻസ് അവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തെ ഐ പി എൽ കാലഘട്ടത്തിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോഴാണ് കളിക്കുന്നത്. അത് ബാറ്റിംഗ് നമ്പർ 3 കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്ക് അവസരം ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചില ആളുകൾ സാംസണിൻ്റെ കാര്യത്തിൽ പറയുന്നത് അദ്ദേഹം T20I ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ 20 മാത്രമേ അദ്ദേഹത്തിന് ആവറേജ് ഉള്ളൂ, സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ അറൌണ്ട് 135 ആണ്. അദ്ദേഹത്തെ ഈ ഐ പി എല്ലിൽ പ്രകടനം മാത്രം വെച്ചുകൊണ്ട് പരിഗണിക്കരുത് എന്നാണ് അനദർ സ്കൂൾ ഓഫ് തോട്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാനതാ പറഞ്ഞത് കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, രാഹുലിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും കോച്ചിങ് സ്റ്റാഫിന് താല്പര്യമുള്ള ആളാണ്. സീനിയർ മെമ്പർ ഓഫ് ദി കോച്ചിങ് സ്റ്റാഫ് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി പുഷ് ചെയ്യുന്നുമുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈലിഷ് റൈറ്റ് ഹാൻഡഡ് ബാറ്റിംഗ് അവിടെ, അതായത് കരീബിയൻ മണ്ണിൽ കൂടുതൽ അല്ലെങ്കിൽ അമേരിക്കൻ മണ്ണിൽ കൂടുതൽ ഗുണകരമായിട്ട് മാറും എന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ കരീബിയയിലേക്ക് ഇന്ത്യൻ ടീം പോകുമ്പോൾ, കരീബിയനിൽ മാത്രമല്ല യു എസിലും കൂടിയാണ് കളി, ഇന്ത്യൻ ടീം പോകുമ്പോൾ നമ്പർ 5 or 6 പൊസിഷനിൽ കളിക്കാനാണ് ഒരു ബാറ്റർ വേണ്ടത്. അത് സഞ്ജുവിനേക്കാൾ സ്യൂട്ടബിൾ ആവുക രാഹുലാണ് എന്ന് വിശ്വസിക്കുന്നവരധികമുണ്ട്. അപ്പം സാധ്യതകളൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. സഞ്ജു ഇപ്പോൾ നമ്പർ 3 ഐ പി എല്ലിൽ മികവ് കാണിക്കുന്നത്. രാഹുൽ നമുക്കറിയാം ടോപ്പ് ഓർഡറിൽ തന്നെയാണ് അദ്ദേഹം കളിക്കുന്നത്. അത് പക്ഷേ പലർക്കും പ്രശ്നമില്ല. നേരത്തെ അദ്ദേഹം ഈ ഒരു പൊസിഷനിൽ കളിക്കാൻ കപ്പാസിറ്റിയുള്ള ആളാണ് എന്ന് തെളിയിച്ചതാണ് എന്ന തരത്തിലാണ് നിരീക്ഷണങ്ങളുടെയൊക്കെ പോക്ക്. കാര്യം എന്താണ് എന്നുള്ളത് നന്നായിട്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടാവും. സഞ്ജുവിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം. യഥാർത്ഥത്തിൽ അദ്ദേഹം ശരിക്കും ഒരു അവസരം അർഹിക്കുന്നുണ്ട് ഈ വേൾഡ് കപ്പ് സ്ക്വാഡിൽ. അപ്പോൾ ചിലർ പറയും നേരത്തെ അവസരങ്ങൾ കൊടുത്തതാണല്ലോ, എന്നിട്ട് എന്തുണ്ടായി എന്നൊക്കെ. നേരത്തെ അവസരം കൊടുത്തിട്ട് എന്തുണ്ടായി? T20 കണക്കുകളുമായിട്ട് വരുന്നവരോട് ഏത് പൊസിഷനിലൊക്കെയാണ് അദ്ദേഹത്തെ മാറി മാറി കളിപ്പിച്ചത് എന്നൊന്ന് നോക്കാൻ തിരിച്ചു പറയണം. അപ്പോൾ മനസ്സിലാവും ഒരാളെങ്ങനെ വ്യത്യസ്ത പൊസിഷനുകളിൽ മാറി മാറി കളിപ്പിക്കുമ്പോൾ തൻ്റെ റോളിൽ എന്താണെന്നൊരു ക്ലാരിറ്റി പോലും കൃത്യമായിട്ട് കൊടുക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അത്രയും നോക്കിയാൽ മതി. പിന്നെ എപ്പോഴൊക്കെയാണ് ഈ അവസരങ്ങൾ കൊടുക്കുന്നത് എന്നുകൂടി നോക്കണം. വേൾഡ് കപ്പ്, ഏകദിന വേൾഡ് കപ്പ് വരുമ്പോൾ T20 ടീമിലിടും, T20 വേൾഡ് കപ്പ് വരുമ്പോൾ ഏകദിന ടീമിലിടും, ഇതാണല്ലോ പരിപാടി. അപ്പോൾ അതുകൂടി നമ്മൾ നോക്കണം. അപ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഈ പെർഫോമൻസ് മാത്രം മതിയാവില്ലേ എന്നൊരു ആശങ്ക എന്തായാലും എല്ലാവരുടെയും മനസ്സിലുമുണ്ട്. എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം ഇന്ന് സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് എന്ന് തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. രണ്ട് പ്രധാന കാര്യങ്ങൾ, ഒന്ന് ഹാർദിക് പാണ്ഡ്യയുടെ കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഫോമിൻ്റെ കാര്യത്തിൽ ആശങ്കകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണോ വേണ്ടയോ, പിന്നെ വൈസ് ക്യാപ്റ്റൻ ആരാവും വേണ്ടയോ എന്നുള്ളതൊക്കെ അതുമായി ചേർത്ത് വരുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഈ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ സ്ലോട്ടാണ്, അതും ഇന്ന് ചർച്ചയാവും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. ഒരു ദിവസം ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോപ്സ് എടുത്താം.